ഇന്റെ പപ്പനാവാ കാത്തോണെ, തിരുവനന്തപുരത്തുകാരുടെ മനസ്സ് നീ അറിഞ്ഞല്ലോ, ആ മേലേ ഉള്ള കോടതിയെ കൊണ്ട് നീ അതങ്ങ് ചെയ്യിപ്പിച്ചല്ലോ. എൻ്റെ പൊന്നു പപ്പനാവാ, നീ തന്നെയാണ് ഞങ്ങൾക്ക് ശരണം. കണ്ടല്ലോ, തിരുവനന്തപുരത്തെ ഒരു അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ്. തിരുവനന്തപുരത്തുകാരുടേത് മാത്രമല്ല, തിരുവിതാംകൂറുകാരുടേതും മാത്രമല്ല, കേരളത്തിൻ്റെ വേണ്ട ലോകത്തിൻ്റെ. കാരണം ലോകത്തെന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കേണ്ടതില്ല. എങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് ചിലതറിയണമല്ലോ. നമുക്ക് അങ്ങോട്ട് പോകാം. എഡിറ്റർ ഓൺ ലൈൻസ്. നിരവധി അത്ഭുതങ്ങൾ നിറച്ചു വച്ചിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അക്കാര്യത്തിലേക്കാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ തിരുവനന്തപുരത്ത് പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഒരുപാട് നിരവധി പ്രത്യേകതകളാണ് പറയാനുള്ളത്, നിരവധി. പ്രതിഷ്ഠയെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. പ്രതിഷ്ഠ എന്നത് 12,008 ശാലഗ്രാമങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. 12,008 ശാലഗ്രാമങ്ങൾ സുർക്കി സിമൻ്റ് എന്ന് പറയുന്ന പ്രത്യേകതരം കൂട്ട്, പഴയ സുർക്കി സിമൻ്റ് എന്ന് പറയുന്ന ശർക്കരവും മറ്റും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം കൂട്ട്, ആ കൂട്ടും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു പ്രതിഷ്ഠയാണ്, വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അനന്തൻ്റെ പുറത്ത് കിടക്കുന്ന 18 നീളമുള്ള വിഗ്രഹമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം. അനന്തൻ എന്നത് ആരെന്ന് നിങ്ങൾക്ക് പറയേണ്ടതില്ലല്ലോ, സർപ്പമാണ്, ഒരു സർപ്പം. എന്നാൽ ശാലഗ്രാമം അതെന്താണ്? ശാലഗ്രാമം എന്നാൽ നേപ്പാൾ എന്ന രാജ്യത്തെ, നമ്മുടെ നേപ്പാളിലെ ഹിമാലയ സാനുക്കളുടെ സമീപത്തുള്ള രാജ്യം പറയേണ്ടല്ലോ. അപ്പം നേപ്പാളിലെ ഗന്ധക എന്ന നദി, അവിടെ നിരവധി നദികളുണ്ട്, ഹിമാലയത്തിൽ നിന്നും ഒഴുകി വരുന്ന നദികളിൽ ഒരു പ്രധാനപ്പെട്ട നദിയാണ് ഗന്ധക നദി. ഈ ഗന്ധക നദിയിലെ വർഷങ്ങളോളം വെള്ളത്തിൽ ഉരുണ്ട് വളർന്ന് ഇങ്ങനെ പെബിളായി മാറിയ ഒരു പ്രത്യേകതരം കല്ലുകളെയാണ് ശാലഗ്രാമം എന്ന് പറയുന്നത്. ഈ കല്ലുകൾക്കകത്ത് ഒരു പ്രത്യേകതരം ഡിസൈൻ അതിനകത്തുണ്ട്. ആ ഡിസൈനാണ് അതിനകത്തുള്ള ആത്മീയതയായിട്ട് ജനങ്ങൾ കാണുന്നത്. അതിനകത്ത് അതിന് ഒരു പ്രത്യേകതരം ജീവിയുണ്ട്. ആ ജീവി അതിനകത്ത് കയറിയിരുന്ന് കഴിക്കുന്നതോ അങ്ങനെ പ്രത്യേകതരത്തിൽ ഇരുന്നുണ്ടാക്കുന്നതാണ് ആ ഡിസൈൻ എന്നാണ് പറയുന്നത്. എന്തായാലും ശാലഗ്രാമം ഒരു പ്രത്യേക വിഷ്ണുവിൻ്റെ പ്രതിരൂപമായിട്ട് ജനങ്ങൾ, വിശ്വാസികൾ കാണുന്നതാണ് ഈ ശാലഗ്രാമം എന്ന് പറയുന്ന കല്ലുകൾ. അങ്ങനെയുള്ള നിരവധി തരത്തിലുള്ള കല്ലുകളുണ്ട്, നിരവധി രൂപത്തിലുള്ള കല്ലുകളുണ്ട്, നിറവും വ്യത്യാസം, നേരത്തെ പറഞ്ഞല്ലോ നിറ വ്യത്യാസങ്ങളുണ്ട്. ഈ നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ പല ഭഗവാന്മാരുടെയും ദൈവങ്ങളുടെയും പേരുകൾ സങ്കല്പിച്ച് വീടുകളിൽ വെച്ച് ഈ ശാലഗ്രാമം പൂജിക്കുന്നുമുണ്ട്. അത് വിശ്വാസികളുടെ ഒരു വിശ്വാസമാണ്. എന്തായാലും ആ ശാലഗ്രാമം എന്ന കല്ല് 12,008 കല്ലുകൾ കൊണ്ടുവന്ന് നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന്, അതുപോലെ തന്നെ ഹിമാലയ സാനുകളിലെ പല മറ്റ് സ്ഥലങ്ങളിലും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. എന്തായാലും നേപ്പാൾ ഭാഗത്തു നിന്നാണ് കൊണ്ടുവന്നത്. കൊണ്ടുവന്ന് ഇവിടെ വന്ന് പിന്നെ നിർമ്മിച്ചതാണ് ഈ പ്രതിഷ്ഠ. അതാണ് ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. അതും നമ്മളിന്ന് സിമൻ്റ് ഒന്നും കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിൽ, നേരത്തെ പറഞ്ഞ ശർക്കര കൂട്ടുണ്ടാക്കിയ ഒരു പ്രത്യേകതരം സുർക്കി കൂട്ടെന്ന് പറയുന്ന അത് വെച്ച് ഉപയോഗിച്ചു. അതിന്നും ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആ പ്രതിഷ്ഠ അവിടെ നിലനിൽക്കുന്നു. ഒരു പ്രത്യേകത. രണ്ട്, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ല ഒരു അത്ഭുതമെന്ന് പറയുന്നത്, 970 ഭാരമുള്ള ഒരു കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് ആ ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം എന്ന് പറയുന്ന ആ മണ്ഡപം. ആലോചിച്ച് നോക്കുക, ഒരു കരിങ്കൽ, 970 ഭാരമുള്ള കരിങ്കൽ. ഈ കരിങ്കൽ കൊണ്ടുവന്നത് തിരുമല എന്ന സ്ഥലത്തു നിന്നാണ്. അന്ന് ഇന്നത്തെ പോലെ പ്രത്യേക വാഹനമില്ല, ക്രെയിനില്ല. അറിയാലോ ഇന്ന് എത്ര വെയിറ്റുള്ള സാധനങ്ങളും ക്രെയിനിൽ തൂക്കി കൊണ്ടുവരാം. ക്രെയിനില്ല, ടയർ കൊണ്ട് നിർമ്മിച്ച റബ്ബർ ടയർ കൊണ്ട് വെച്ച വീലുകളില്ല, അങ്ങനെയുള്ള വാഹനങ്ങളില്ല. അപ്പോൾ വെറും തടി കൊണ്ടുള്ള വാഹനങ്ങളായിരിക്കാം, ചിലപ്പോൾ പഴയ നമ്മുടെ രഥത്തിലേക്കുള്ള ചക്രങ്ങൾ പോലത്തെ ചക്രങ്ങൾ കൊണ്ട് ഉപയോഗിച്ച ചില എന്തെങ്കിലും വാഹനങ്ങളിലായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്.
ചിലപ്പോൾ ആനയെ കൊണ്ടായിരിക്കാം, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 100 ആനകളെ കൊണ്ട് പിടിപ്പിച്ചായിരിക്കാം ഇവിടെ കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ 970 ടൺ ഭാരമുള്ള ഈ ഒറ്റക്കല്ല് വെട്ടിയെടുത്ത്, അത് വെട്ടിയെടുക്കുക എന്നുള്ളതിൻ്റെ വലിയൊരു ജോലിയാണ്. ഒരു വലിയ മലയിൽ നിന്നും ഒരു വലിയ പാറമലയിൽ നിന്നും ആ അത്രയും കല്ല് വലുതാക്കി വെട്ടിയെടുത്ത് മുറിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അതവിടെ ചെയ്തു. അത് കഴിഞ്ഞ് അത് ഈ വാഹനത്തിൽ കയറ്റി, അത് കഴിഞ്ഞ് അതിവിടെ കിഴക്കേക്കോട്ട വരെ കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ടോ അതവിടെ നിർത്തി, അതിനെ കീറി മുറിച്ച് അതിനെ തുരന്നെടുത്ത് അതിനെ നിർത്തി ഒരൊറ്റ കൽ മണ്ഡപമായിട്ട് നിർമ്മിച്ചു. നോക്കൂ, ചിന്തിക്കുന്നുണ്ടോ? സങ്കല്പിക്കാൻ തോന്നുന്നുണ്ടോ? ആ ഒരു എൻജിനീയറിങ് അന്നത്തെ ജനങ്ങളുടെ ഒരു എൻജിനീയറിങ് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു കൽമണ്ഡപം ആ ക്ഷേത്രത്തിനകത്തുണ്ട്. അത് മറ്റൊരത്ഭുതം. ഇനി സംഗീത മണ്ഡപം. സംഗീത മണ്ഡപം എന്ന് പറയാൻ കാരണം അതിനകത്തുള്ള തൂണുകളുടെ പ്രത്യേകതയാണ്. തൂണുകളെന്ന് പറഞ്ഞാൽ സംഗീതം ഒഴിക്കുന്നതാണ്. ഓരോ കല്ലിലും ഓരോ തൂണിലും മുട്ടിയാൽ ഓരോ നാദമാണ് കേൾക്കുന്നത്. അതാണ്, അത് മറ്റൊരു പ്രത്യേകത. തീർന്നില്ല, അതിനകത്ത് ചുറ്റുമുള്ള ഒരു പ്രദക്ഷിണ മണ്ഡപമുണ്ട്. വളരെ വിശാലമായ പ്രദക്ഷിണ മണ്ഡപം. മൊത്തം കരിങ്കല്ലാണ് മുകളിൽ പാകിയിരിക്കുന്നത്. ഇന്നത്തെ പോലെ നമുക്ക് ഓടോ കോൺക്രീറ്റോ ഒന്നുമല്ല പാകിയിരിക്കുന്നത്. ആ കരിങ്കല്ല് കൊണ്ട് പാകി, കരിങ്കല്ല് കൊണ്ട് ഭിത്തി ഉണ്ടാക്കി, കരിങ്കല്ല് കൊണ്ട് തൂണുണ്ടാക്കി, ആ തൂണിൽ നിൽക്കുന്ന വിശാലമായ പ്രദക്ഷിണ മണ്ഡപമാണ്. ഈ പ്രദക്ഷിണ മണ്ഡപത്തിന് നിരവധി പ്രത്യേകതകളാണ്. പറഞ്ഞുകൊണ്ടിരുന്നാലും നമുക്ക് ധാരാളം സമയം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ആ മണ്ഡപത്തിൽ ഓരോ കല്ലിലും കൊത്തിയിരിക്കുന്ന ശില്പങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അന്നത്തെ നമ്മുടെ ശില്പികളുടെ ഈ എൻജിനീയറിങ്, ഇന്ന് നമ്മൾ എൻജിനീയറിങ് എന്നൊക്കെ പറയുന്ന അന്ന് ശില്പികളുടെ ആ ഒരു വൈഭവം, ആ ശില്പം ഉണ്ടാക്കുന്നതിൻ്റെ വൈഭവം ആ കരിങ്കൽ തൂണിൽ കൊത്തിവെച്ചിരുന്ന കരിങ്കൽ തൂണിൻ്റെ ബലത്തിൽ യാതൊരു ക്ഷതവും സംഭവിക്കാതെ ഈ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടും ആ കരിങ്കൽ തൂണിൻ്റെ ഒരു പ്രത്യേകത. രണ്ട്, ഈ പ്രദക്ഷിണ മണ്ഡപത്തിലൂടെ നിങ്ങൾ എത്ര പെരുമഴയത്ത് നടന്നാലും നനയില്ല. ഈ കരിങ്കല്ല് കൊണ്ട് പാകിയ ഈ കരികല്ലുകൾക്കിടയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഈ പ്രദക്ഷിണ മണ്ഡപത്തിൽ ഇപ്പോഴും വീഴില്ല. ആയിരക്കണക്കിന് വർഷത്തിന് മുമ്പുള്ളതാണെന്ന് ഓർക്കണം. നമ്മുടെ ഒരു വീട്, നമ്മളിന്നൊരു കോൺക്രീറ്റ് വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു കോൺക്രീറ്റ് വീട് നിർമ്മിച്ചു കഴിഞ്ഞാലും 10 വർഷം കഴിയുമ്പോഴേക്കും ചോർന്നു പോകണം. 10 വർഷം പോകണ്ട, അതിനു മുമ്പ് തന്നെ ചോർന്നു പോകണം. അതാണ് നമ്മുടെ ഇന്നത്തെ എഞ്ചിനീയറിംഗ്. നമ്മുടെ ഇന്നത്തെ എഞ്ചിനീയറിൻ്റെ കുറ്റം പറയേണ്ട, വളരെയധികം വികസിച്ചിട്ടുണ്ട് നമ്മൾ, അത് വേറെ കാര്യം. എങ്കിൽ പോലും നമ്മൾ ആ പഴയതിനെ, ആ മഹത്വത്തെ നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന്. ഇനി നമ്മൾ പുറത്ത് കാണുന്ന തിരുവനന്തപുരത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ കാണുന്ന ആ ക്ഷേത്ര ഗോപുരം 7 നിലകളാണ്. 7 നിലകളിലും 7 കിളിവാതിലുകളുണ്ട്. ഇതിൻ്റെ മുകളിൽ 7 സ്വർണക്കുടങ്ങൾ. ആ സ്വർണക്കുടങ്ങൾ ഇരിക്കുന്നത് 97 ടൺ ഭാരമുള്ള ഒറ്റ കരിങ്കല്ലിൻ്റെ പുറത്താണ്. ഈ കരിങ്കൽ ഈ 7 നിലയ്ക്ക് മുകളിൽ കൊണ്ടുപോയി വച്ച ആ ഒരു എഞ്ചിനീയറിംഗ്, അന്നത്തെ ആ ഒരു എഞ്ചിനീയറിംഗ് വൈഭവം നമ്മൾ കാണേണ്ടതാണ്. ആ അത്ഭുതം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതാണ് ആ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. 7 കിളിവാതിലുകളെന്ന് പറഞ്ഞല്ലോ ഞാൻ. ഈ 7 കിളിവാതിലുകൾ എന്ന് പറയുന്നതിൽ മാർച്ച് 21 സെപ്റ്റംബർ 21 ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒന്ന് ദൂരോട്ട് മാറി നിന്നാൽ നമുക്ക് കാണാം. ഈ 2 ദിവസങ്ങളിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് ശേഷം ഈ ഓരോ കിളിവാതിലിൻ്റെ അകത്തുകൂടെ ഇറങ്ങിപ്പോകുന്നത് കാണാം. അതാണ് ആ എഞ്ചിനീയറിങ്ങിൻ്റെ മറ്റൊരു വൈഭവം. മനസ്സിലാവുന്നുണ്ടല്ലോ. മാർച്ച് 21 സെപ്റ്റംബർ 21 ഉച്ച കഴിഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറെ കടലിലേക്ക് കുളിക്കാനിറങ്ങുന്നത് ഈ 7 കിളിവാതിലിൻ്റെ അകത്തുകൂടെ കയറി ഇറങ്ങിയാണ്. നമുക്ക് പുറത്ത് നിന്നാൽ ഭംഗിയായിട്ട് കാണാം. അത്ര സൂക്ഷ്മമായിട്ടാണ് ആ നിർമ്മാണം, ആ ഗോപുരത്തിൻ്റെ നിർമ്മാണം. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത് വേണ്ട, പുറത്ത് കാണുന്ന നമ്മുടെ പത്മതീർത്ഥ കുളം ഉണ്ടല്ലോ, ആ കുളം വലിയ പട്ടണത്തിനകത്ത് ആ കുളം ഇപ്പോഴുമുണ്ട്. ആ കുളത്തിൽ എങ്ങനെ വെള്ളം വരുന്നു, ആ കുളത്തിലെ വെള്ളം എങ്ങനെ ശുദ്ധിയാക്കുന്നു, ഈ കുളത്തിലുള്ള വെള്ളം എങ്ങോട്ട് പോകുന്നു. 16 ചെറുകുളങ്ങളിലേക്കാണ് ഇവിടെ നിന്നുള്ള വെള്ളങ്ങൾ പുറത്തു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടിരുന്ന ധാരാളമുണ്ട്, ധാരാളം പറയാനുണ്ട്. അവിടെ ഉള്ള ചെമ്പിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ആ ക്ഷേത്രത്തിലെ പണ്ട് പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചെമ്പിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചെമ്പെന്ന് പറയുന്നത് 2 ആന അപ്പുറം ഇപ്പുറം ഒന്ന് പിടിച്ചാൽ മാത്രമേ ഒന്ന് പൊക്കി ഇപ്പുറത്തോട്ട് വയ്ക്കാനൊക്കെ ഉള്ളൂ എന്നാണ് ഇപ്പോഴും പറയുന്നത്. ആ ചെമ്പ് ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ അത് പറയുന്നുണ്ട് ചരിത്രകാരന്മാർ, പഴയ ആൾക്കാർ പറയുന്നുണ്ട്, പഴയ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചെമ്പ്, ആ ചെമ്പ് അവിടെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ ആ ചെമ്പിനെ മോൾഡ് ചെയ്തെടുത്തു എന്നാണ്.
ഇത്രയും വലിയ ചെമ്പിനെ എങ്ങനെ മോൾഡ് ചെയ്തുണ്ടാക്കി, ആ പാത്രനിർമ്മാണത്തിൻ്റെ വൈഭവം. ഇങ്ങനെ നമ്മൾ ഓരോ മേഖല ചിന്തിച്ചു നോക്കിയാൽ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് മഹാത്ഭുതങ്ങളിൽ മഹാത്ഭുതമാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ ക്ഷേത്രം, ഇത്രയും പ്രശസ്തമായ ഒരു ക്ഷേത്രം, മാത്രമല്ല ക്ഷേത്രത്തിന് വേറെ പ്രത്യേകത, അതിപ്പോൾ ഞാൻ പറയുന്നില്ലല്ലോ, കോടതി കയറിയതുമൊക്കെയാണ് കോടിക്കണക്കിന് രൂപയുടെ വിലമതിക്കാനും കഴിയാത്ത പവിഴങ്ങളും രത്നങ്ങളും ഒരു ഭണ്ഡാരമായിട്ട് ഇപ്പോഴും അവരുടെ നിലവറയിലുണ്ടെന്നാണ് പറയുന്നത്. അത് ആ ക്ഷേത്രത്തിൻ്റെ ശക്തി എന്നാണ് വിശ്വാസികൾ ഇന്ന് വിശ്വസിക്കുന്നത്. അതവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് പത്മനാഭന് ഇത്രയും ശക്തിയുള്ളതെന്നാണ് വിശ്വാസികളുടെ ഒരു വിശ്വാസം. ആ വിശ്വാസികൾ അത് മനസ്സിൽ അത് കൊണ്ടു നടക്കുന്നു. അതുകൊണ്ടാണ് സുപ്രീം കോടതി വിധി എങ്ങനെ വരും എന്ന് വിശ്വാസികൾ ആശങ്കയോടെ കണ്ടത്. സുപ്രീം കോടതി വിധി അനുകൂലമായപ്പോൾ അവർ സന്തോഷിച്ചതും അവർ മധുരം വിളമ്പിയതും ആഹ്ലാദ നൃത്തം നടത്തിയതും അതുകൊണ്ടാണ്. നമ്മുടെ സുപ്രീം കോടതി ആ ഒരു വിശ്വാസികളുടെ മനസ്സറിഞ്ഞത് കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ശബരിമലയിലുണ്ടായ അവിശ്വാസ ലംഘനത്തിലുണ്ടായ ചില മാറ്റങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കാം. അതെന്തോ ആയിക്കോട്ടെ, സുപ്രീം കോടതി വിധി അത് ഗുണകൊണ്ടായി. വിശ്വാസവും ചരിത്രവും ഇഴചേരുന്ന ആഗോള പ്രശസ്തമായ ഈ പൈതൃക സ്മാരകത്തിന് വിവാദരഹിതമായ ഭരണത്തിന് അവസരം വന്നു ചേരുന്നു എന്നതാണ് ഈ സുപ്രീം കോടതി വിധിയുടെ പ്രത്യേകത. ക്ഷേത്രഭരണത്തെയും ക്ഷേത്രസ്വത്തിൻ്റെ പരിപാലനത്തെയും പറ്റിയുള്ള സമാന കേസുകളിൽ ഈ വിധി വരുംകാലം എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നതും കാത്തിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ക്ഷേത്രവും ക്ഷേത്രഭരണവും വിശ്വാസികളുടേത് മാത്രമാണെന്ന സുപ്രധാന സന്ദേശം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ സുപ്രീം കോടതി വിധി. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി കാണുന്നവരേക്കും നല്ല സഹായം.